ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, പണ്ഡിതന്മാര്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, നാം ഒരിക്കൽ കൂടി കൂരിയാട്ട വിശാലമായ ഈ നഗരിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ നാമധേയത്തിലുള്ള ഈ പ്രൗഢമായ വേദിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം 100-ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്ന, അതിൻ്റെ വളരെ ശ്രേഷ്ഠമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്ന ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഔദ്യോഗികമായി ആരംഭിക്കാൻ പോവുകയാണ്. കേരളത്തിൽ എന്നല്ല, ലോകത്ത് തന്നെ 100 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു സംഘടന, ഓരോ വർഷവും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ജനകീയ ശക്തിയും വളരെ ശക്തമായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തെ പോലെ ലോകത്ത് തന്നെ നമുക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. ഒരു 100 തികക്കുമ്പോഴേക്ക് മിക്കവാറും ലോക ചരിത്രത്തിലെ സംഘടനകൾ മുഴുവനും അസ്തമിച്ചു പോയ ചരിത്രങ്ങളാണ് കാണാൻ സാധിക്കുക. മനുഷ്യനിർമ്മിതമായ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ആശയ വൈകല്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പരസ്പര ഛിന്ന ഭിന്നമായും എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സ്ഥാപിക്കപ്പെട്ടത്, ആ ആദർശത്തിൽ നിന്ന് പുറകോട്ടു പോയി അത് ഇല്ലാതായിത്തീരുന്ന ചരിത്രങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100-ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സമസ്ത അജയ്യമായി നിലനിൽക്കുന്നത് സമസ്ത ഒരു മനുഷ്യനിർമ്മിതമായ ഒരു വഴിയെ പ്രതിനിധാനം ചെയ്യുകയല്ല, രാജാതിരാജനായ റബ്ബിന്റെ യഥാർത്ഥമായ ദീനിന്റെ വഴി, ഹക്കായ വഴി, മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അംബിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളും പഠിപ്പിച്ച വിശുദ്ധമായ ദീനിന്റെ, അഹ്ലു സുന്നത്തുകൾ ജമാഅത്തിന്റെ യഥാർത്ഥ വഴിയാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനും കേരളത്തിന് പുറത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാനമുണ്ടാക്കിയത് വേറെ ചില ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ യഥാർത്ഥമായ നവോത്ഥാനത്തിന്റെ വഴി അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നായകന്മാരാണ്. പഴയ കാലഘട്ടങ്ങളിലും സാദാത്തുക്കളും മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും ഖുത്ബുസ്സമാന്റെ വെളിപ്പാടകലയാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറന്തങ്ങൾ ചെയ്യാത്ത ഒരു നവോത്ഥാനം, ബഹുമാനപ്പെട്ട മഖ്ദൂമി പണ്ഡിതന്മാർ ചെയ്യാത്ത ഒരു നവോത്ഥാനം, ബഹുമാനപ്പെട്ട വെളിയങ്കോട്ട ഉമർ ഖാലി ചെയ്യാത്ത ഒരു നവോത്ഥാനം, കേരളത്തിലേക്ക് കടന്നു വന്ന 25-ലധികം വരുന്ന കബീലകളിലെ പ്രഗത്ഭരായ സാദാത്തുക്കൾ, ഔലിയാക്കളും ആരിഫീങ്ങളും ഉലമാക്കളുമായ സാദാത്തുക്കൾ ചെയ്യാത്ത ഒരു നവോത്ഥാനം, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പി എം എസ് എ പൂക്കോയ തങ്ങളും ചെയ്യാത്ത ഒരു നവോത്ഥാനം, എന്ത് നവോത്ഥാനമാണ് ഇവിടെ കേരളത്തിൽ ബിദഈ കക്ഷികൾ, വഹാബികൾ, മൗദൂദികൾ ചെയ്തത് എന്ന് ഞങ്ങൾ വിനയത്തോടുകൂടി ചോദിക്കുകയാണ്. എന്ത് നവോത്ഥാനം? വിദ്യാഭ്യാസ രംഗത്താണോ? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അക്ഷരാഭ്യാസത്തിന്റെ കാര്യത്തിലാണോ? അവരുടെ വേഷവിധാനത്തിലാണോ? അവരുടെ സാമ്പത്തിക മേഖലയിലാണോ? ഏത് നവോത്ഥാനത്തിലാണ് കേരളത്തിലെ വഹാബികൾക്കും വഹാബി സംഘടനകൾക്കും ഒരു അല്പമായ പങ്കെങ്കിലും വഹിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഞങ്ങൾ പറയുന്നു, മഖ്ദൂമി കാലഘട്ടത്തിന്റെ ഏറ്റവും അജയ്യമായ പുഷ്കലമായ കാലഘട്ടത്തിൽ കേരളത്തിൽ മലയാളത്തിന് അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, മലയാളത്തിന് ലിപി രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ്, ലോകാത്ഭുതങ്ങളിൽ ഒന്നല്ലേ അറബി മലയാളം എന്ന് പറയുന്ന ഒരു ലിപി ആവിഷ്കരിച്ചത്? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നായകന്മാർ, മഹാന്മാരായ തങ്ങന്മാരും മൗലിയാക്കളും മഖ്ദൂമി പണ്ഡിതന്മാരും അവരാണ് ഏറ്റവും വലിയ നവോത്ഥാന വിപ്ലവം ഉണ്ടാക്കിയത്. അറബി മലയാളം എന്ന ഒരു രീതി, ഒരു ലിപി ആവിഷ്കരിച്ചത് മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനത്തിലെ വളരെ വലിയൊരു ഒരു കാൽവെപ്പായിരുന്നു. ആയിരക്കണക്കിന് കിതാബുകൾ, 10,000-ക്കണക്കിന് പുസ്തകങ്ങൾ അറബി മലയാളത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾ പോലും 100% സാക്ഷരത കൈവരിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ ഉമ്മമാരും കേരളത്തിലെ എല്ലാ ഉപ്പമാരും 100% സാക്ഷരത അറബി മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് കിതാബുകൾ,
വ്യത്യസ്തമായ ഭാഷകളിൽ, വ്യത്യസ്തമായ രൂപങ്ങളിൽ, വ്യത്യസ്തമായ വിഷയങ്ങളിൽ. ബോട്ടണിയിൽ ഈ അടുത്താണ് ഒരു കിതാബ് അറബി മലയാളത്തിൽ കണ്ടെടുക്കപ്പെട്ടത്. 500 പേജുകളുള്ള 10 വാല്യങ്ങൾ വരുന്ന അറബി മലയാളത്തിലെ മഖ്ദൂമി കാലഘട്ടത്തിലെ ഒരു കിതാബ് കേരളത്തിലെ ബോട്ടണി രംഗത്ത്, സസ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു കിതാബ് ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ടെടുക്കപ്പെട്ടു. കേരളത്തിലെ കാട്ടുചെടികളും സസ്യങ്ങളും അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ നൽകുന്ന ഏതേത് വിദ്യാഭ്യാസ മേഖലകളിലും മഖ്ദൂമി കാലഘട്ടത്തിലെ നവോത്ഥാനം, അതിനെ മാറ്റിനിർത്തിയ ഒരു നവോത്ഥാനത്തെ കുറിച്ച് പറയാൻ കഴിയുമോ? ഇപ്പോഴും വാഴക്കാട്ട് ദാറുൽ ഉലൂമിലും നമ്മുടെ പഴയ ഗ്രന്ഥശാലകളിലും മഖ്ദൂമി കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങളും കൈപ്രതികളും ഒക്കെ, കൈയെഴുത്ത പ്രതികളും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തണം. മഹാന്മാരായ പണ്ഡിതന്മാർ, സൂഫിയാക്കളും ഔലിയാക്കളും അവർ കാണിച്ച വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങൾ, ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്നെത്തു നിൽക്കുന്ന ഈ പുരോഗതിയുടെ അവകാശവാദത്തിന് വഹാബികൾക്കോ മൗദൂദികൾക്കോ യാതൊരു അവകാശവുമില്ല. കാരണം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടായി, സാമ്പത്തിക രംഗത്ത് പുരോഗതി ഉണ്ടായി, അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട്. അതേപോലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട്. ഗൾഫ് മേഖലയുടെ പെട്രോ ഡോളറിന്റെ വരവ്, 1970കൾക്ക് ശേഷം ഇവിടേക്ക് വന്ന സാമ്പത്തികമായ പുരോഗതി, അതുകൊണ്ട് എല്ലാ രംഗത്തും ഈ സമുദായത്തിന് പുരോഗതി ഉണ്ടായി. അതിന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അതിന്റെ അവകാശവാദം ഉന്നയിക്കണ്ട. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് അടിപ്പാവാട ധരിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് പ്രസംഗിച്ചത് ഒരു മുജാഹിദ് മൗലവിയാണ്. നാണമില്ലേ നിങ്ങൾക്ക്? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ പാവപ്പെട്ട നമ്മുടെ വല്യപ്പമാര് മുറിച്ച് കുത്തിയെടുത്ത തുണിയെടുത്ത കാലഘട്ടമുണ്ടായിരുന്നു. അത് സാമ്പത്തികമായ പരാധീനത കൊണ്ടാണ്, അല്ലാതെ ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് അടിപ്പാവാട ഉടുപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്ന് വളരെ വൃത്തികെട്ട അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെയാണ് കരിവാരിത്തേക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നത്തെ നിൽക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ സാഹചര്യങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കുന്ന ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി അതിലെ തെറ്റുതിരുത്തി കൊടുത്തത് ദാറുൽ ഹുദയിൽ നിന്ന് പുറത്തിറങ്ങിയ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ ശിഷ്യത്വം വാങ്ങിയ ഒരു ഹുദവി കുട്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്ത്, മറ്റുള്ള ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ദിശ കാണിച്ചു കൊടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജർമ്മനിയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് ഫൈലി ബിരുദമെടുത്ത, അതോടൊപ്പം തന്നെ എംടെക് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ഒരു കുട്ടിയാണ്, ഒരു യുവ പണ്ഡിതനാണ്, ജർമ്മനിയിലെ ഒരു കമ്പനിയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതേത് വിദ്യാഭ്യാസ രംഗത്ത്, അത് ടെക്നോളജിയിലും ഐടിയിലും അതേപോലെ സയൻസ് രംഗങ്ങളിലും വളരെ വലിയ ഉന്നതമായ സർവകലാശാലകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചുണക്കുട്ടികൾ ഇന്ന് ലോക മുസ്ലിം സമുദായത്തിന്റെ ദിശാബോധം നൽകുന്ന, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ലോക മുസ്ലിം സമുദായത്തിന് വെളിച്ചം നൽകാൻ കൽപ്പുള്ള ആയിരക്കണക്കിന് പണ്ഡിത വ്യൂഹത്തെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ നിങ്ങൾ പറയുന്ന നവോത്ഥാനം ഔലിയാക്കളെ കരിവാരിത്തേച്ച നവോത്ഥാനമാണ്. നിങ്ങൾ പറയുന്ന നവോത്ഥാനം ഇസ്ലാമിന്റെ ആത്മീയതയെ തച്ചുകെടുത്താൻ ശ്രമിച്ച നവോത്ഥാനമാണ്. കേരളത്തിൽ എന്നല്ല, ലോകത്ത് തന്നെ തങ്ങന്മാരില്ല എന്ന് പറയുന്ന ആളുകൾ പാണക്കാട്ട് തങ്ങന്മാര് മഹാനായ മുത്തനബിയിലേക്ക് ചേരുന്നവരല്ല. പാണക്കാട്ട് തങ്ങന്മാർ ആത്മീയമായി ഒരിക്കലും റസൂലുള്ളാഹിനോട് ബന്ധമുള്ളവരല്ല എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ, ഞങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട പാണക്കാട്ട് PMSA പൂക്കോയെ തങ്ങളുടെ വല്യപ്പ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയെ തങ്ങൾ വെല്ലൂരിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബ്രിട്ടീഷുകാർ നാടുകടത്തി മഹാനവറുകൾ അവിടെ ജയിലിൽ വെച്ച് വഫാത്തായി. എന്തേ കാരണം? ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്ന മാപ്പിള യുവാക്കൾക്ക് ഒരു ഉറുക്ക് കെട്ടിക്കൊടുത്ത് ആ ഉറുക്കിന്റെ ബലം കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടുന്നതെന്ന് പറഞ്ഞപ്പോ ഉറുക്കു കൊടുത്ത കാരണത്താൽ പാണക്കാട്ട് ഹുസൈൻ ആറ്റക്കോയെ തങ്ങളെ അങ്ങോട്ട് നാടുകടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, പാണക്കാട്ട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയെ തങ്ങളും പാണക്കാട്ട് സാദാത്തുക്കളും പഠിപ്പിച്ച ഉറുക്കിന്റെയും മന്ത്രത്തിന്റെയും മാല മൗലിദുകളുടെയും വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആത്മീയ വഴികളെ സംരക്ഷിക്കുന്ന 10,000 കണക്കിന് ചുണക്കുട്ടികളാണ് ഇവിടെ ഒരുമിച്ച്.
കുറച്ചുകൂടിയിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചെറിയ ഒരു വിളി മാത്രം, ഇത് വളരെ വലിയ പ്രചാരണങ്ങൾ നടത്തിയ ഒരു മഹാസമ്മേളനമല്ലല്ലോ. ഒരു വിളിയാളം മാത്രം കേട്ടപ്പോഴേക്കാണ് കൂടിയാട്ട് സൈനുൽ ഉലമ നഗരി നിറഞ്ഞു കവിഞ്ഞ് ഈ മഹാസമ്മേളനം തുടങ്ങാനിരിക്കുന്നത്. ഇൻഷാ അല്ലാ, സുന്നത്ത് ജമാഅത്തിനാണ് അജയ്യത. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. മറ്റുള്ള വഴികളൊക്കെ ചിന്ന ഭിന്നമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉസ്താദുമാർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാ, വർഷങ്ങൾക്ക് മുമ്പാണ് നൂറാം വാർഷികത്തിന്റെ പ്രമേയം ചർച്ച ചെയ്തുകൊണ്ട് ഈ ആദർശ സംഗമത്തിന്റെ പടയോട്ട് ഈ കൂരിയാട്ട് സൈനുൽ ഉലമയുടെ നഗരയിൽ നിന്ന് തുടക്കം കുറിക്കുന്നത്. ഇൻഷാ അല്ലാ, ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ, മഹല്ലു മഹല്ലാന്തരങ്ങളിൽ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ആശയം അതിശക്തമായി ഉദ്ഘോഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള സമ്മേളന പ്രചരണ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ടാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഷാ അല്ലാ ഈ സമ്മേളന നഗരിയിൽ നിന്ന് ഇത് ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ സമ്മേളന നടപടികൾ ഔദ്യോഗികമായി ആരംഭിക്കാൻ പോവുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.